ഇനി എത്രയൊക്കെ നിങ്ങൾ തലയും കുത്തി നിന്ന് അന്തർധാര ഇല്ല എന്ന് പറഞ്ഞാലും ജനം അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പറഞ്ഞു വരുന്നത് കോൺഗ്രസ് ബി ജെ പി അന്തർധാരയെ കുറിച്ചാണ്. പക്ഷേ അതവർ തല പോയാലും സമ്മതിച്ചു തരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടിനെ പിന്നെ ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഇനിയും കോൺഗ്രസിന് രക്ഷയുള്ളത് ബി ജെ പിയുമായി നല്ലൊരു ബന്ധം വെച്ച് പുലർത്തിയാൽ മാത്രമാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാണ്. ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്ന ഒരു പാർട്ടി ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാകും. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് ബി ജെ പി അന്തർധാര വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ കൂട്ടുകെട്ട് ബലപ്പെടുത്തുന്നതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി തന്നെയാണ്. തലസ്ഥാന ജില്ലയിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 പഞ്ചായത്തുകളിലുണ്ടായ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിൽ തന്നെ നമ്മൾക്ക് ഉറപ്പിക്കാം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തന്നെയാണെന്നുള്ളത്. ജനുവരി അവസാനമാണ് പാറശ്ശാല കുളത്തൂർ പഞ്ചായത്തിൽ ബി ജെ പി പിന്തുണയോടെ കോൺഗ്രസ് പ്രസിഡന്റ് അധികാരത്തിലെത്തിയത്. വ്യാഴാഴ്ച മുതൽക്കേ പഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രസിഡന്റിനെതിരെ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് അവിശ്വാസ പ്രമേയം പാസാക്കിയിരുന്നു. 2 പഞ്ചായത്തിലും ബി ജെ പിയുടെ 2 വീതമാണ് കോൺഗ്രസിനൊപ്പം ചേർന്നത്. തിരുവനന്തപുരത്തെ പരസ്യ കൂട്ടുകെട്ട് സംസ്ഥാനത്തുടനീളം ഇരു കൂട്ടരും തമ്മിലുള്ള രഹസ്യ നീക്കത്തിന്റെ മുന്നോടിയാണെന്നുള്ളതാണ് സൂചന. ഇരുപക്ഷത്തെയും ഉന്നത നേതാക്കളുടെ അറിവോടെയായിരുന്നു പഞ്ചായത്തുകളിലെ നീക്കമെന്ന് വ്യക്തമായിട്ടുണ്ട്. വ്യാഴാഴ്ച നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ വെള്ളാറിൽ കഴിഞ്ഞ തവണ 703 വോട്ട് നേടിയ കോൺഗ്രസിന് ഇക്കുറി ലഭിച്ചത് 544 വോട്ട് മാത്രമാണ്. മറ്റൊരു ബി ജെ പി സിറ്റിംഗ് സീറ്റായ ഒറ്റശേഖരമംഗലം പഞ്ചായത്ത് കുന്നനാട് വാർഡിൽ കഴിഞ്ഞ തവണ 264 വോട്ട് നേടിയ കോൺഗ്രസിന് ലഭിച്ചത് വെറും 77 വോട്ട് മാത്രമാണ്. ബി ജെ പി സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞപ്പോൾ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പി വോട്ട് കോൺഗ്രസിലേക്കും പോയി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ മുന്നേറ്റം നഷ്ടമാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ബി ജെ പിയുമായി ധാരണയുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. ഇരു പാർട്ടികളുടെയും ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് അണിയറ നീക്കങ്ങൾ എന്നാണ് വിവരം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് 2-3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്കും മറ്റിടങ്ങളിൽ തിരിച്ചും മറിക്കാനാണ് ഇവർ ആലോചിക്കുന്നതും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.